ഹലോ ഫ്രണ്ട്സ്, കോവിഡും ഉക്രൈൻ വാറും ഒക്കെ നടന്നതിന് ശേഷം യു കെയിലെ ഇൻഫ്ലേഷൻ റേറ്റ് പണപ്പെരുപ്പം എന്ന് പറയുന്നത് ഏകദേശം ഒരു 10%ലേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴ് നിങ്ങളൊക്കെ കടയിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് വലിയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മളൊരു 2-4 മാസങ്ങൾക്ക് മുൻപ് പോയതുപോലല്ല ഇപ്പം നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത്. കാരണം ഒരു 50 pound ഷോപ്പിങ്ങിന് നടത്തിയിരുന്ന ആൾക്കാരൊക്കെ ഇപ്പം ഏകദേശം ഒരു 100 pound ആണ് ആ ഒരു സെയിം സാധനങ്ങൾക്ക് നമ്മൾക്ക് കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന്, നമ്മളിപ്പോൾ ഒരു ചെറിയ ഒരു സൺഫ്ലവർ ഓയിലൊക്കെ മേടിക്കുന്നത് 1 liter സൺഫ്ലവർ ഓയില് 1 pound 10 pence ആയിരുന്നു ഒരു 3-4 മാസങ്ങൾക്ക് മുൻപ്. അതിനിപ്പോഴും 2 pound മേളിലാണ് ആ 1 liter സൺഫ്ലവർ ഓയിലിന്റെ വില എന്ന് പറയുന്നത്. അതുപോലെ പാലിന്റെ വില, മിക്കവാറും ഉള്ള സാധനങ്ങളുടെ എല്ലാത്തിന്റെയും വില കുതിച്ചുയരുകയാണ്. പെട്രോളിന്റെ വില നിങ്ങൾക്ക് അറിയാം അല്ലേ, ഏകദേശം ഒരു 1 pound 90 pence വന്നിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോഴെ താഴേക്ക് ചെറുതായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ യു കെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മലയാളി സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത് NHS ലാണ്. കാരണം നേഴ്സസ് ആയിട്ടും പാരാമെഡിക്സ് ആയിട്ടും ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ടും അല്ലെങ്കിൽ ഫാർമസിസ്റ്റ്, റേഡിയോളജി ഇതുപോലുള്ള വിവിധ തസ്തികകളിലാണ് കൂടുതൽ ആൾക്കാരും ജോലി ചെയ്യുന്നത്. നമ്മളെല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്രയും നമ്മളുടെ ചെലവ് വർദ്ധിച്ചപ്പോഴും നമുക്ക് എന്തുകൊണ്ട് സാലറി കൂട്ടുന്നില്ല, ഇതാണ് എല്ലാവരുടെയും ഒരു ചോദ്യം പറഞ്ഞത്. പക്ഷേ സന്തോഷകരമായ ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ ബ്രിട്ടീഷ് ഗവൺമെന്റ് NHS സ്റ്റാഫിന്റെ വേതനം കൂട്ടി. അത് നമ്മൾ കഴിഞ്ഞ വർഷത്തിന് കൂട്ട് 1%, 2%, 3% ഒന്നുമല്ല, ഏറ്റവും കുറഞ്ഞത് 4.5 to 9.3% വരെയാണ് ഇപ്പോഴ് ശമ്പളം കൂട്ടിക്കുക. നമ്മളെപ്പോലുള്ള NHS ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ ഒരു ആശ്വാസമാണിത്. ഏകദേശം ഒരു 10% ഇൻഫ്ലേഷനൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഇതൊരു വലിയ കൂടുതലാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെങ്കിൽ നമ്മൾ എല്ലാം പറയുമ്പോഴും എല്ലാം പറയണം. കാരണം ഗവൺമെന്റിനെ നമ്മൾ പറയുമ്പോഴും ഇപ്പോൾ NHSന്റെ കൂടുതൽ ഫണ്ടൊക്കെ എടുത്ത് നമുക്ക് തരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ NHSന്റെ കാര്യങ്ങൾ വലിയ തകരാറിലാവും. അപ്പം അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. നമുക്ക് ഇപ്പോൾ കിട്ടിയില്ലെങ്കിലും നമ്മൾ ഈ സ്ട്രൈക്കുകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ എന്ന് കിട്ടുമോ എന്നുള്ളതിനെ കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു. പക്ഷേങ്കിൽ പൊടുന്നനെ ഇന്നലെ ഗവൺമെന്റ് ഒരു 4.5%, അതായത് യു കെയിൽ ഇപ്പോൾ ബ്രിട്ടനിലെ NHS ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സിനും അതുപോലെ തന്നെ ഡെന്റിസ്റ്റിനുമൊക്കെ അവരുടെ സാലറിയിൽ 4.5% ഇൻക്രിമെന്റ് കൊടുത്തപ്പോൾ ഏറ്റവും താഴെയുള്ള ബാൻഡ് 1 പോർട്ടേഴ്സ്, ക്ലീനേഴ്സ് ഇതുപോലുള്ള ആൾക്കാർക്ക് അവരുടെ ശമ്പളത്തിൽ 9.3% ആണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പം ഏറ്റവും കൂടുതൽ നിങ്ങളെപ്പോലെ പുതിയതായിട്ട് വന്നിരിക്കുന്ന നേഴ്സുമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്നതാണ് വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളമാണ്, കൂടി വന്നു കഴിഞ്ഞാൽ 1500 pound കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ നേഴ്സസിന് അതുപോലെ തന്നെ പാരാമെഡിക്സ്, മിഡ്വൈഫ്സ്, ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ഇവരെ പോലുള്ള ആൾക്കാർക്ക് ഏകദേശം 1400 pound ആ ഒരു ഇൻക്രിമെന്റ് ആണ് നമ്മൾക്ക് ലഭിക്കുന്നത്. ഇപ്പം ഫ്രഷ് ആയിട്ടുള്ള നേഴ്സാണ്. നിങ്ങളിപ്പം ജസ്റ്റ് നിങ്ങൾ ഇവിടെ വന്നിട്ട് പിന്നമ്പരൊക്കെ കിട്ടി നിങ്ങൾ നേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,655 pound ആയിരുന്നത്. ഇപ്പോഴ് ഇനിയിത് വർദ്ധിച്ച് 27,055 pound. ഇനിയിപ്പം നിങ്ങളുടെ സ്റ്റാർട്ടിങ് സാലറി വരുന്നത് 27,055 pound ആയിരിക്കും. ഇത് നമ്മൾ നോക്കുമ്പോൾ വലിയൊരു വർധനവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ വർധനമൊന്നും അല്ല. പക്ഷെങ്കിൽ നമുക്കൊരു ഇടക്കാല ആശ്വാസം എന്ന രീതിയിൽ കുറേ നാളുകളായിട്ട് നമുക്ക് വലിയൊരു ഇൻക്രിമെന്റ് ഒന്നും ലഭിക്കാതിരുന്നതാണ്. കഴിഞ്ഞ വർഷം നമുക്കൊരു 3% ഇൻക്രിമെന്റ് ലഭിച്ചിരുന്നു. ആ ഒരു 3% ടോപ്പാണിത്. കാരണം അതിന്റെ മുകളിലാണ് ഈ ഒരു 4.5 to 9.3% എന്ന് പറയുന്നത്. നമ്മുടെ മലയാളികളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യുന്ന പറഞ്ഞാൽ ബാൻഡ് 2, ബാൻഡ് 5, ബാൻഡ് 6, ബാൻഡ് 7. ബാൻഡ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴും ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ആണ് ബാൻഡ് 2 ചെയ്യുന്നത്. ബാൻഡ് 5 എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് നേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ബാൻഡ് 6 എന്ന് പറഞ്ഞാൽ ജൂനിയർ സിസ്റ്റേഴ്സ് ആണ്. ബാൻഡ് 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർഡ് മാനേജേഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് നേഴ്സസ് അതുപോലുള്ള ആൾക്കാരാണ്, അങ്ങനെയുള്ള അല്ലെങ്കിൽ നേഴ്സ് പ്രാക്ടീഷൻസ് ഒക്കെയാണ് ഇപ്പോഴ് ബാൻഡ് 7 വർക്ക് ചെയ്യുന്നത്. നമ്മൾ ബാൻഡ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാൻഡ് 2, 3, 4, 5 അതുപോലെ തന്നെ ബാൻഡ് 8, 8A, 8B, 8C, 8D എന്നീ ബാൻഡുകളിലുള്ളവർക്ക് കിട്ടുന്നത് 1400 pound വർധനമാണ്. പക്ഷേ ബാൻഡ് 6 ആൻഡ് ബാൻഡ് 7 ലഭിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 4% ഇൻക്രിമെന്റ് ആണ്.
അത് ഞാനിപ്പോൾ ഒരു കണക്കനുസരിച്ച് പറയപ്പെടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂലി ക്വാളിഫൈഡ് നേഴ്സിന് കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞവർക്ക് തന്നെ 25,655 പൗണ്ടായിരുന്നു 27,055 പൗണ്ടായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ടോപ്പ് ബാൻഡ് 5 നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ 31,534 പൗണ്ടാണ് പെർ ഇയർ ആണ് എല്ലാം. അപ്പം അവർക്ക് ഇനി ലഭിക്കുന്നത് 32,934 പൗണ്ടായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങളൊരു ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ടോപ്പിൽ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 19,918 പൗണ്ടാണ്. അതിൽ ഒരു 1,400 പൗണ്ടോളം വർദ്ധിച്ചിട്ട് 21,318 ആയിട്ട് ഇപ്പോഴും വർദ്ധിക്കും. അപ്പോൾ ഒരു ഹെൽത്ത് കെയറിൻ്റെ നമ്മളൊരു പെർസെൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നത് ഏകദേശം ഒരു 7% ഇൻക്രിമെൻ്റ് ആണ് ലഭിക്കുന്നത്. ജൂനിയർ സിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് ഏകദേശം ഒരു 4% ബാൻഡ് 6 and 7 ഉള്ളവർക്ക് ലഭിക്കുന്ന ഏകദേശം ഒരു 4% ഇൻക്രിമെന്റ് ആണ്. ഇപ്പം ജൂനിയർ സിസ്റ്റർ ആയിട്ടുള്ളവർക്ക് അവർക്ക് ലഭിക്കുന്ന സാധകം 39,027 പൗണ്ടാണ്. അവർക്ക് ഏകദേശം ഒരു 1,561 പൗണ്ടിന്റെ ഇൻക്രിമെന്റ് ലഭിക്കും. അവർക്ക് ഇപ്പോഴെ ടോട്ടൽ കിട്ടുമ്പോൾ 40,588 പൗണ്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ബാൻഡ് 7 ഇപ്പോൾ ഒരു നേഴ്സ് പ്രാക്ടീഷണറോ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് നേഴ്സോ അല്ലെങ്കിൽ വാർഡ് മാനേജറോ ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴ് ലഭിക്കുന്നത് പറഞ്ഞാൽ 45,839 പൗണ്ടാണ്. അതിൽ ഒരു 1,834 പൗണ്ട് കൂടി നിങ്ങൾക്ക് ഇൻക്രിമെന്റ് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടോട്ടൽ സാലറി എന്ന് പറഞ്ഞ ഇയറിൽ 47,673 പൗണ്ടാണ്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു 4.5% തൊട്ട് 9.3% വരെയാണ് ടോട്ടൽ ഓൾ ടുഗദർ. ഇപ്പോൾ ബാൻഡ് 1 തൊട്ടൊരു ബാൻഡ് 7 വരെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാലറി. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും താഴെയുള്ള ബാൻഡ് 1 ഏകദേശം 9.3% ലഭിക്കുമ്പോൾ ഡോക്ടർമാർക്ക് ലഭിക്കുന്നത് ഒരു 4.5% ആണ്. അതുപോലെ തന്നെ ഇപ്പം നേഴ്സസിൻ്റെ കാര്യം വരുമ്പോൾ അവർക്ക് 1,400 പൗണ്ടിൻ്റെ ഇൻക്രിമെൻറ്റ് ലഭിക്കുന്നു. അതുപോലെ തന്നെ ബാൻസിക്സ് ബാൻസറിലൊക്കെ വരുമ്പോഴത്തേനും അവർക്ക് 4% ഇൻക്രിമെൻറ്റ് ലഭിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു ആശ്വാസം ലഭിക്കും. അപ്പം എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് നമ്മളുടെ പോക്കറ്റ് ഒക്കെ എംജി ആയിട്ടിരിക്കുകയാണ്. കാരണം നമുക്ക് കിട്ടുന്ന ആ ഒരു സാലറി, അതുപോലെ തന്നെ നമ്മൾ റെൻ്റായിട്ടും അതുപോലെ തന്നെ ഗ്രോസറി വാങ്ങാനായിട്ടും പിന്നെ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 10,500 പൗണ്ട് കിട്ടി കഴിഞ്ഞാൽ പിന്നെ 5 പൈസ പോലും നമുക്ക് മിച്ചം ഉണ്ടാകത്തില്ല. എന്തായാലും നമുക്കിപ്പോൾ ഒരു ഇൻക്രിമെൻറ്റ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോഴത്തെ ഏകദേശം ഒരു 1,000,000 സ്റ്റാഫാണ് UK NHS ഹോസ്പിറ്റലുകളിൽ ഓൾ ടുഗദറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇവർക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു 10,00,000 ആൾക്കാർക്കും ആ ഇൻക്രിമെൻറ്റ് ഗവൺമെൻറ് നൽകുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോഴും 4% അല്ലെങ്കിൽ 4.5% അല്ലെങ്കിൽ 6% എന്ന് പറയുന്നത് നമുക്കൊരു വലിയ ഒരു വ്യത്യാസമൊന്നുമില്ലെന്നുണ്ടെങ്കിലും ഓക്കെ, ഇത്രയും വലിയൊരു പ്രശ്നം ഒരു 10% ഒക്കെ ഇൻഫ്ലേഷൻ ഉണ്ടായിരിക്കുന്ന ഒരു സമയത്ത് ഇതുപോലെയുള്ള ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടിയത് തന്നെ വലിയൊരു കാര്യമാണ്. മാത്രമല്ല ഇത് ഇപ്പോഴും ബാക്ക് ഡേറ്റഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. കാരണം 2022 ഏപ്രിൽ മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. അപ്പോൾ നമുക്കൊരു ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് 4-5 മാസത്തെ അരികുകൂടി നമുക്ക് ലഭിക്കും. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് കുറച്ചൊരു ആശ്വാസം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതിപ്പോൾ ഗവൺമെൻറ് തന്നില്ലെങ്കിൽ തന്നെ നമ്മൾ കുറച്ചുകൂടി സ്ട്രൈക്കൊക്കെ ചെയ്യുമെന്നല്ലാതെ വലിയ പ്രയോജനങ്ങൾ ഒന്നും തന്നെ ഇല്ല. എന്തായാലും ഗവൺമെൻറ് ഇപ്പോഴും ഇങ്ങനെ ഒരു ഉത്തരവ് കൊണ്ടുവന്ന തന്നെ വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ ഇതുപോലുള്ള ധാരാളം വാർത്തകളാണ് ഇപ്പോഴും UKയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം, UKയിൽ എത്തിയിരിക്കുന്ന മലയാളികളെ സംബന്ധിച്ചോളം ഇതൊക്കെ വലിയൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോകളുമായിട്ട് നമ്മൾ ഇനിയും വരും. വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ എന്നും പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.